കഴിഞ്ഞ ആസലി പരീക്ഷ കിട്ടിയിരിക്കുന്ന മാർക്ക് അതിന് ഒട്ടപ്പുറത്തായിട്ട് അടുത്ത പരീക്ഷയ്ക്ക് വാങ്ങിക്കാൻ പോകുന്ന മാർക്ക് അത് എഴുതിയിരിക്കുന്നു. ഇംഗ്ലീഷിൽ കഴിഞ്ഞ പരീക്ഷയ്ക്ക് 80 കിട്ടിയിരിക്കുന്നത് 42 അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ അത് 72 ചെയ്യാൻ പറ്റുന്ന എത്തിപ്പെടാൻ പറ്റുന്ന ലക്ഷ്യം എഴുതി വയ്ക്കുക. റെഡി? ഇനി അമീൻ ആദ്യം കടന്നു ഇവിടെ എത്തിയിടൂ. ഞാൻ എവിടെ തൊടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ആർക്കോ ഇവിടെ എത്തിയാറോട് ഇവിടെ എത്താൻ പറ്റുമെന്ന് ചോദിക്കാം. ഇവിടെ എത്തിയാറോട് ഇവിടെ എത്താൻ പറ്റുമെന്ന് ചോദിക്കാം. ഇവിടെ എത്തിയാറോട് ഇവിടെ എത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ മറക്കില്ല. കഴിഞ്ഞ പരീക്ഷയ്ക്ക് 80 കിട്ടിയാലോട് അടുത്ത പരീക്ഷയ്ക്ക് 80 എന്നാൽ നടക്കൂല. പക്ഷെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ആഫലി പരീക്ഷയ്ക്ക് എനിക്ക് 40 കിട്ടിയിട്ടുണ്ട്, 42 കിട്ടിയിട്ടുണ്ട്, ഞാൻ 72. അല്ലെങ്കിൽ കഴിഞ്ഞ പരീക്ഷയ്ക്ക് എനിക്ക് 22 കിട്ടിയുള്ളൂ, ഞാനത് 44. അല്ലെങ്കിൽ കഴിഞ്ഞ പരീക്ഷയ്ക്ക് എനിക്ക് ഇംഗ്ലീഷ് 10 കിട്ടിയുള്ളൂ, ഞാൻ 35. അതിൽ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ലക്ഷ്യം എഴുതി വെക്കുക. പ്രോമിസ്, പ്രോമിസ്. അതിന് 5, 6 വിഷയങ്ങളുടെയും കഴിഞ്ഞ പരീക്ഷ കിട്ടിയിരിക്കുന്ന മാർക്ക് അടുത്ത പരീക്ഷ വാങ്ങിക്കാൻ പോകുന്ന മാർക്ക്. നിങ്ങൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് പഠിച്ചവർ തന്നെയാണ് ഇനിയും പഠിക്കുന്നെങ്കിൽ കഴിഞ്ഞ പരീക്ഷ കിട്ടിയ മാർക്കേ കിട്ടുള്ളൂ. ഇതുവരെ പഠിച്ചവർ തന്നെയാണ് ഇനിയും പഠിക്കുന്നത്, ഇതുവരെ കിട്ടിയ മാർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഇതിനേക്കാൾ മെച്ചപ്പെട്ട മാർക്കിൽ അടുത്ത പരീക്ഷ കിട്ടണം എന്ന് ആഗ്രഹമില്ലേ? ഉണ്ടോ ഇല്ലേ? അങ്ങനെ ആഗ്രഹം ആൾക്കാർക്ക് ഒന്ന് കൈകൂക്കി. താങ്ക് യു. എന്താ ആഗ്രഹമില്ല? ഹലോ, വേറെ ആഗ്രഹമില്ലേ? നിങ്ങളുടെ പാരന്റ്സ് ടീച്ചേഴ്സ് നിങ്ങളെ കുറിച്ച് കുറച്ചുകൂടി നല്ലത് പറയണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ആൾക്കാർക്ക് ഓക്കെ. ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊക്കെ തന്നെയാണ്.